നമസ്കാരം, എൻ്റെ പേര് രതീഷ് കുന്നന്തൻ എന്നാണ്. ഉടലിൻ്റെ സംവിധായകനാണ്. ഇന്ദ്രൻ സേട്ടനും ധ്യാൻ ശ്രീനിവാസനും ദുർഗയുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ടീസർ മിക്കവാറും എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. വലിയ നിലയിൽ സ്വീകരിക്കപ്പെട്ട ഒരു ടീസർ പുറത്തു വന്നിരുന്നു. അത് ഞങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. May 20 സിനിമ തിയേറ്ററിലെത്തുന്നത്. എല്ലാവരും പോകണം, കാണണം. അഭിപ്രായങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പങ്കിടണം. ഞങ്ങളെ നേരിട്ട് അറിയിക്കാവുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇന്ദ്രൻസ് എന്ന നടൻ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥാപാത്രങ്ങൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു തുടർച്ച ഉടലിലും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് ടീസർ കണ്ട ആളുകളുടെ അഭിപ്രായങ്ങളിൽ നിന്ന് അത് ഒരു വലിയ വിഭാഗം ആളുകൾ ഇതിനോടകം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. എൻ്റെ ഒരു സംവിധായകൻ എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം ഒരു സിനിമ ചെയ്യാനായ ഒരനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണെങ്കിൽ, ഏതാണ്ട് 500-600 സിനിമകളുടെ അനുഭവത്തിലൂടെ ഉരഞ്ഞു ഭാഗം വന്ന ഒരു ഡയമണ്ടാണ് അദ്ദേഹം. ആ ഡയമണ്ടിൻ്റെ എല്ലാ വെർഷനും നമ്മൾ കണ്ടു തുടങ്ങിയിട്ടില്ല. ആ ഡയമണ്ടിൻ്റെ 1-2 വെർഷനേ നമ്മൾ ഇതിനോടകം കണ്ടിട്ടുള്ളൂ. ഇന്ദ്രൻസ് എന്ന ഡയമണ്ടിൻ്റെ അത്രയും മഹാനായ ഒരു നടൻ്റെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ ഇനി വരാനുണ്ട്. അതിനൊന്നാകും ഉടലിലേത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ടതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ മറ്റുള്ളവർ അറിയേണ്ടതാണ്. ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനൽ ഗോകുലം ഗോപാലനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം എൻ്റെ ഏറ്റവും അടുത്ത് എന്നോടൊപ്പം ഈ സിനിമയ്ക്ക് വേണ്ടി എന്നോടൊപ്പം വളരെ വലിയ നിലയിൽ എന്നോടൊപ്പം ചേർന്ന് നിന്ന രണ്ടുപേരാണ് പ്രവീൺ ചേട്ടനും ബൈജു ചേട്ടനും, പുറമെ കൃഷ്ണമൂർത്തി ചേട്ടനും. അപ്പോൾ ഇവരൊക്കെ തന്ന വലിയ പിന്തുണയാണ് ഉടൽ നിങ്ങൾ കാണാൻ പോകുന്ന ഈ നിലയിൽ തിയേറ്ററിലെത്തിക്കാൻ എന്നെ സഹായിച്ചത്, അല്ലെങ്കിൽ ഞങ്ങൾ സാങ്കേതിക പ്രവർത്തകരെ, അണിയറ പ്രവർത്തകരെ സഹായിച്ചത്. അപ്പോൾ ശ്രീ ഗോകുലം മൂവീസ് എന്ന ഒരു വലിയ ബാനർ ബാക്കപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഈ സിനിമയെ എത്രത്തോളം സഹായിച്ചു എന്നത് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ മനസ്സിലാകും. എന്തായാലും എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. ഇന്ദ്രൻസ് എന്ന മഹാനായ നടൻ്റെ മറ്റൊരു നല്ല വേഷം, നല്ല കഥാപാത്രം നിങ്ങൾക്ക് കാണാനാകുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. എന്തായാലും തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം.